നമ്മൾ പോയ വഴികളല്ല നമുക്കിനി പോകാനുള്ള വഴികൾ. നമ്മൾ ഇപ്പോൾ പോകുന്ന വഴിയല്ല ദൈവം നമ്മളെ പലരെ കുറിച്ചും ആഗ്രഹിക്കുന്ന വഴികൾ. അതുകൊണ്ടാണ് സദൃശ്യവാക്യം 14:12 ശലോമൻ പറയുന്നത്, ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ തന്നെ. ജീവനിലേക്കുള്ള വഴി ഇവിടെയുണ്ട്, മരണത്തിലേക്കുള്ള വഴി ഇവിടെയുണ്ട്, രക്ഷയിലേക്കുള്ള വഴി ഇവിടെയുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴിയും നരകത്തിലേക്കുള്ള വഴിയും ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ദൈവത്തിന്റെ സന്നിധിയിൽ 27 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ ദൈവസന്നിധിയിൽ അഭിഷിക്തൻ പ്രാർത്ഥിക്കുന്നത്, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണിത്, ദൈവമേ എനിക്ക് ബോധിച്ച എനിക്ക് തോന്നിയ വഴികളിൽ ഞാൻ യാത്ര ചെയ്താൽ അതെന്റെ പരാജയത്തിന്റെ വഴികളാകും, അതെന്റെ തകർച്ചയുടെ വഴികളാകും. അതുകൊണ്ട് എന്റെ ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ നേരെയുള്ള പാതയിൽ നടത്തണമേ. 27 സങ്കീർത്തനത്തിന്റെ 11 തിരുവചനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെട്ടത് 32:8 32:8 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഞാൻ പോയ വഴികളല്ല, ഞാൻ പിന്നിട്ട വഴികളല്ല, ഇനി ഞാൻ പോകുവാനുള്ള വഴികൾ, എന്റെ വഴി എന്റെ ഭാരം യഹോവയിൽ ഭരമേൽപ്പിച്ചാൽ അവനിൽ തന്നെ ഞാൻ ആശ്രയിച്ചാൽ അവനത് നിർവഹിക്കുമെന്നുള്ള ബോധ്യം അകത്തുള്ളവർ പ്രാർത്ഥിക്കണം. അപ്പാ അവിടുത്തെ വഴി എന്നെ കാണിക്കണമേ. നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ സങ്കീർത്തനക്കാരനായ ദാവീദിന് 32:8 മറുപടി കൊടുത്തതുപോലെ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി ദൈവം നിനക്ക് കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഈ 2023 തുടർന്നുള്ള നാളുകളിൽ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് അവൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. ആ ആലോചന ഭോഷ്കല്ല, ആ ആലോചന വ്യാജമല്ല. ആമീൻ. നടക്കേണ്ടുന്ന വഴിയിൽ എന്നെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് അനുഭവിച്ചവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.